പന്ത്രണ്ടാം സ്ഥലം ഈശോ മിശിഹ കുരിശിൽ മരിക്കുന്ന അതിദാരുണമായിട്ടുള്ള രംഗത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. കുരിശിൻ ചുവട്ടിൽ ഈശോയുടെ മരണം കണ്ടു നിൽക്കുന്ന ഒരുപാട് മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാം കണ്ട് നെഞ്ചു തകർന്നു നിൽക്കുന്ന അമ്മയും അവൻ്റെ വത്സല ശിഷ്യനും ആ കുരിശിൻ ചുവട്ടിലുണ്ട്. ഇവൻ്റെ മരണം കണ്ട് അവൻ്റെ നീതിമാനാണെന്നു വിളിച്ചു പറയുന്ന ഒരു ശതാധിപനും കുരിശിൻ ചുവട്ടിലുണ്ട്. സ്നേഹമുള്ളവരെ, ചില മരണങ്ങളൊക്കെ കാണുമ്പോഴാണ് ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ എപ്രകാരമാണ് ജീവിച്ചിരുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കഴിഞ്ഞ ഇടവകയിൽ എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാനൊരു അമ്മച്ചിക്ക് രോഗീലേപന ശുശ്രൂഷ കൊടുക്കാനായിട്ട് ഭവനത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. വേഗം വരാൻ പറഞ്ഞു. ഞങ്ങൾ വേഗം വണ്ടിയിലേക്ക് സൈത്തും മറ്റു പല കാര്യങ്ങളുമൊക്കെ ആയിട്ട് വേഗം ചെന്ന് അമ്മച്ചിക്ക് രോഗീലേപനം കൊടുക്കുന്ന രംഗമാണ് എൻ്റെ മനസ്സിലിപ്പോഴുള്ളത്. രോഗീലേപനത്തിൻ്റെ പ്രാർത്ഥനകൾ ആരംഭിച്ചു. പകുതിയായപ്പോൾ ഈ അമ്മച്ചിയുടെ മുഖത്ത് ഒരു പ്രത്യേകതര പുഞ്ചിരിയോടുകൂടി അമ്മ നിൽക്കുന്നതായിട്ട് എനിക്ക് പെട്ടെന്ന് തോന്നി. രണ്ട് കരങ്ങളും മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നു. പതിയെ തന്നെ ആ കരങ്ങൾ താഴുകയും ചെയ്തു. അത് മരണത്തിന് മുൻപോടിയായിട്ടുള്ള ഒരു രംഗമായിരുന്നു എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. രോഗീലേപനത്തിനിടയിൽ തന്നെ അമ്മച്ചി മരിക്കുകയാണ്. പക്ഷേ വളരെ മനോഹരമായിട്ടുള്ള എന്തോ ഒരു അമ്മച്ചിക്ക് ആ അനുഭവം ഉണ്ടായി എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. വളരെ ഭാഗ്യപ്പെട്ട മരണമെന്ന് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് തോന്നിക്കുകയും ചെയ്തു. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളൊക്കെ മനോഹരമാകുകയാണെങ്കിൽ നമ്മുടെ മരണവും മനോഹരമായിരിക്കും. എത്രത്തോളം ഭംഗിയോടും നന്മയോടും കൂടി ജീവിക്കാൻ സാധിക്കുന്നുവോ അത്രത്തോളം സുന്ദരമായിട്ട് ഈ ഭൂമിയിൽ നിനക്ക് മരിക്കാൻ സാധിക്കും. എത്ര വലിയ രോഗത്തിലൂടെയും നീ കടന്നു പോവുകയാണെങ്കിൽ പോലും നിന്റെ ജീവിതം മനോഹരമാണെങ്കിൽ, നിന്റെ ജീവിതം ക്രിസ്തുവിനോടുകൂടിയാണെങ്കിൽ, മരണമൊക്കെ ഇത്രത്തോളം ശാന്തമായിരിക്കും, സുന്ദരമായിരിക്കും. ആ ജീവിതം കണ്ട് മറ്റുള്ളവർ വിളിച്ചു പറയും, ഒരു വിശുദ്ധനായ ഒരു നീതിമാനായ മനുഷ്യനായിരുന്നു ക്രിസ്തു. അത്രമേൽ സഹിച്ചിട്ടും അവൻ്റെ മരണം വളരെ ശാന്തമായിരുന്നു. അത്രയും ഭീകരമായ വേദനകൾ ഏറ്റെടുത്തിട്ടും അവൻ്റെ മരണം ശാന്തമായിരുന്നു. നമ്മുടെ ജീവിതങ്ങളൊക്കെ നന്മ നിറഞ്ഞതാകട്ടെ. ഒടുക്കം മനോഹരമാകാൻ, നിന്റെ ജീവിതം മനോഹരമാക്കാനായിട്ടൊന്ന് പരിശ്രമിക്കാം. നന്മ ചെയ്തുകൊണ്ട് ജീവിക്കാൻ, മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടെങ്കിലും നന്മ ചെയ്യാൻ, നിന്റെ ജീവിതത്തിൻ്റെ പര്യവസാനങ്ങൾ ശാന്തമായി തീരണമെങ്കിൽ നന്മ ചെയ്തുകൊണ്ട് ഈശോയുടെ കൂടെ സഞ്ചരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.